بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامُ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع ورسوله فقد فاز فوزا عظيما ുംഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്തായല നമ്മെ എല്ലാവരെയും മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ ആയത്തുകളാണ് കഴിഞ്ഞ മൂന്നാഴ്ചകളിലായി നാം പഠിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ ഖുർവാൻ വളരെ നേർക്കു നേരെയുള്ള ഒരു ഗ്രന്ഥമാണെന്നും അതിൽ യാതൊരു വക്രതയുമില്ല എന്നും ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാമെന്ന് അന്ന് ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് നാം അറിയുകയുണ്ടായി മറ്റൊരു വിഷയം അല്ലാഹു മാത്രമാണ് ഹാലിക്കും ഇലാഹും എന്നിരിക്കെ അള്ളാഹുവിന് കുഞ്ഞുങ്ങളും അള്ളാഹുവിന് ബന്ധുക്കളും അള്ളാഹുവിന് ഇണകളും ഒക്കെ ഉണ്ട് എന്ന സങ്കല്പം ൗരവേറിയ ഒരാരോപണമാണ് എന്ന് ഖുർവാനിൽ കപുറത്ത് കലിമത്തൻ തഹ്റുജുമിൻ ഇല്ല ഖരിബ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പിന്നെ ഈ ലോകം അള്ളാഹുതായല വളരെ മനോഹരമായി സൃഷ്ടിച്ചു വച്ച് തന്നിട്ടുള്ളത് അനുഭവിക്കുവാനും നാം ചിന്തിക്കുവാനും വേണ്ടിയാണ് എന്ന് തുടർന്ന് നാം വിശദീകരിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ കഹഫിൽ അസ്ഹാബുൽ കഹഫ് എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഭവമാണ് പതിനേഴായത്തുകളാണ് സൂറത്തുൽ കഹഫ് ഇനി ഞാൻ ഒന്നാൻ പോകുന്ന ആയത്ത് മുതൽക്ക് ആ വിഷയം പറയുന്നത് സൂറത്തുൽ കഹഫിലെ ഒമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാനുഭവത്തായാല ഒരു വലിയ സംഭവം അത്ഭുതകരമായ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് അസ്ഹാബുൽ കഹഫ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ ചരിത്ര പുസ്തകങ്ങളിലുണ്ട് പല കഥകളിലുമുണ്ട് ക്രിസ്ത്യാനികളുടെയും അതുപോലെ മക്കയിലുണ്ടായിരുന്ന അറബികളുടെയും ഇടയിൽ അസ്ഹാബുൽ കഹഫുമായി ബന്ധപ്പെട്ട പല കഥകളും നിലനിന്നിട്ടും ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് നൂറു ശതമാനം പറയാൻ കഴിയുന്നതും വിശ്വസിക്കുവാൻ കഴിയുന്നതും ഈ വിഷയത്തിൽ ഖുർആാനിലുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ നബ്സല്ലാ വല്ലമ വിശദീകരിച്ച് തന്നത് മാത്രമാണ് അതിന് അപ്പുറത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ ഒരു സംഭവത്തെ പറ്റി നമുക്ക് വേറെ യാതൊരു രേഖയുമില്ല വിഷയം ഇതാണ് അം ഹസിബ്ത കാനൂ മിൻ عجبا الله تشوديك يعني. أعوذ بالله من الشيطان الرجيم أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا ني بجاري شو أم حسبت أن أصحاب الكهف أصحاب الكهف كهف نبرني جوها إن أنا أرتن جوها ملاجئ لهم ويرنا ستالين ആളുകൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മാളം ഗുഹ അതാണ് കഹഫ് അസാബുൽ ആളുകൾ നമ്മുടെ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ ഒരത്ഭുത അത്ഭുതമാണ് എന്ന് നീ കരുതിയോ അപ്പൊ ആ ഒരു കഥയിലേക്കാണ് നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്നത് റക്കീമ് എന്നത് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട് തഫ്സീറിൽ ഒന്ന് ഈ ആളുകൾ ഗുഹയിൽ കയറിക്കൂടി അള്ളാഹു താര ഒരു ആയത്തായി വെച്ചിട്ടുള്ള അതിൽപ്പെട്ട ആളുകളുടെ പേരുകൾ എഴുതി വച്ചിട്ടുള്ള ഒരു ശിലാഫലകമായിരുന്നു എന്നും അതല്ല ആ പ്രദേശത്തിന്റെ പേരാണ് എന്നും പറയുന്നു ആ പ്രദേശം ഇപ്പോഴത്തെ തുർക്കിയുടെ തെക്കു ഭാഗത്താണ് എന്ന് ചില തഫ്സീലുകളിലുണ്ട് അപ്പൊ ചോദ്യം ഇതാണ് അസാബുൽ കൈഫും റഹീമും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഒരു ഒരത്ഭുതമായി നിനക്ക് തോന്നുന്നുവോ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സംഗതികൾ അള്ളാഹുവിൻ്റെ ആയത്തുകളായിട്ട് ഇതൊരു സംഭവം മാത്രമാണ് ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരിലൂടെ അള്ളാഹു താല കാണിച്ചു കൊടുത്ത ഒട്ടേറെ മോഴിസത്തുകളും ഇതൊക്കെ തന്നെ അള്ളാഹിൻ്റെ ആയത്തുകളാണ് ഇനി ഇതെന്താണ് എന്ന് പറഞ്ഞു തരാം അസാബുൽ കൈഫ് എന്താണ് ആ സംഭവം إذا أول إلى الكهف فتية فتا فتية يواكل يواكل إذا أوى أبر أبهام برابيت إلى الكهف أجهيلك فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا أبر ربنا نعند آتنا من لدنك رحمة നീ നിന്റെ അടുത്ത് നിന്നുള്ള ഒരു കാരുണ്യം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരികയും ചെയ്യണമേയെന്ന് അപ്പം അത്രേ കുറാൻ പറഞ്ഞിട്ടുള്ളൂ ആരായിരുന്നു അവരെ പേരെന്തായിരുന്നു എവിടുന്ന് വന്നവരായിരുന്നു ഇതൊന്നും കുറാനിലില്ല സംഭവം ഇങ്ങനെയാണ് ഒരു പ്രദേശത്ത് അവിടെയുണ്ടായിരുന്ന രാജാവ് ക്രിസ്ത്യൻ രാജാവ് ബഹുദൈവാരാധന ആവുകയും ബഹുദൈവ ആരാധനയിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും അത് ചെയ്യാത്തവരെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിനെ എതിർത്തു ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ് ഞങ്ങൾ ബഹുദൈവ ബഹുദൈവാരാധകരല്ല അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു അങ്ങനെ ആ രാജാവ് ഇവരെയും ഉപദ്രവിക്കും മർദ്ദിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ ഇവർ ആ നാട്ടിൽ നിന്ന് അടുത്ത പ്രദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അവർ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗുഹയിൽ കയറിക്കൂടി അപ്പൊ അവർ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പറയുന്നത് റബ്ബനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണമേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ലതാക്കി എളുപ്പമാക്കി തീർക്കുകയും ചെയ്യണമേ അങ്ങനെ അവർ ആ ഗുഹയുടെ ഉള്ളിലെത്തുകയും ആ ഗുഹാമുഖം അടയ്ക്കപ്പെടുകയും അവിടെ എത്രയോ കൊല്ലം അവരുടെ ചെവികളെ അള്ളാഹു താല അടച്ചു കളഞ്ഞു എന്ന് അത് ഉറക്കിക്കളഞ്ഞു എന്നതിനുള്ള ഒരു പ്രയോഗമാണ് അപ്പൊ എത്രയോ കാലം കൊല്ലങ്ങളോളം അവരവിടെ ഉറങ്ങിക്കിടന്നു അപ്പോൾ നാട്ടിൽ പല മാറ്റങ്ങളും വന്നു രാജാവിൻ്റെ ഭരണം വന്ന് മാറി വേറെ രാജാക്കന്മാർ വന്നു നാട്ടിലെ നാണയങ്ങൾ വരെ മാറി ആളുകൾ മാറി പട്ടണങ്ങൾ മാറി അങ്ങനെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അവരെ നാം എഴുന്നേൽപ്പിച്ചു ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എത്ര കാലമാണ് അവരങ്ങനെ ഉറങ്ങിയത് ഇവരേത് കാലക്കാരനായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ അവർക്കിടയിൽ ഉള്ള കാര്യങ്ങൾ വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഏത് വിഭാഗമാണ് ശരിയായത് എന്ന് സ്വയം അറിയാനും വേണ്ടി ആരാണ് ആ എണ്ണം കൃത്യമായി പറയുന്നത് കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരെ നാം ഏൽപ്പി എഴുന്നേൽപ്പിച്ചു നാം മുന്നൂറ് കൊല്ലമാണ് അവർ ഉറങ്ങിയത് അതിനു ശേഷം വരുന്നുണ്ട് അതിനുശേഷം അവർ ഉണർന്നു ിൽ അവരുടെ വർത്തമാനം വളരെ കൃത്യമായ സത്യസന്ധമായ നിലയിൽ നാം പറഞ്ഞു തരാം അവരാരായിരുന്നു അവർ യുവാക്കളായിരുന്നു റബ്ബിഹിം അവരുടെ റബ്ബിൽ വിശ്വസിച്ച യുവാക്കൾ അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഇവിടുത്തെ വിഷയം അള്ളാഹു വിശ്വസിച്ച റബ്ബിൽ വിശ്വസിച്ച ആളുകൾ എന്നിട്ടോ എന്നിട്ടോഹിം അവരുടെ ഹൃദയങ്ങളെ നാം ബന്ധിച്ചു അത് കൂട്ടിയിണക്കി എപ്പോഴാണ് ഈ ചെറുപ്പക്കാർ തമ്മിൽ ഹൃദയബന്ധം ഉണ്ടാകുന്നത് അവർ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് അവർ പറഞ്ഞു അത് അവര് പ്രഖ്യാപിക്കാണ് എന്താ അവരുടെ പ്രഖ്യാപനം ഇലാഹൻ റബ്ബുനാ റബ്ബു സമാവാ തിവല്ല ഞങ്ങളുടെ റബ്ബ് നാഥൻ ആകാശഭൂമികളുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ് റബ്ബ് എന്ന പദത്തിന് അറബി ഭാഷയിലുള്ള അർത്ഥം സൃഷ്ടിച്ച് പടിപടിയായി വളർത്തുന്നവൻ എന്നാണ് സൃഷ്ടിച്ച് പടിപടിയായി വളർത്തുന്നവനാണ് റബ്ബ് ആ ഓരോ ഘട്ടത്തിനും അള്ളാഹുവിന്റെ ശ്രദ്ധയും അള്ളാഹുവിൽ നിന്നുള്ള സഹായവുമുണ്ട് ഒരാളാണെങ്കിൽ ആൾ ജനിക്കുന്നതിന് മുമ്പ് ശിശുവായിരിക്കുന്നതിനു മുമ്പ് ഗർഭസ്ഥ ശിശുവാകുന്നതിന് മുമ്പ് ബീജസങ്കലനം നടക്കുന്നത് മുതൽ ഭ്രൂണമായിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും അള്ളാഹു വളർത്തുകയാണ് മനുഷ്യനെ മൃഗങ്ങളെയും അങ്ങനെ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവനും അങ്ങനെ തന്നെ ഘട്ടം ഘട്ടമായി പടിപടിയായി വളർത്തുന്ന ആ റബിനെയാണ് ഞങ്ങൾ വിശ്വസിച്ചത് ഇലാഹ അള്ളാഹുവിനെ കൂടാതെ ഒരു ഇലാഹിനോടും ഞങ്ങൾ ചെയ്യുകയില്ല ഞങ്ങൾ ചെയ്യില്ല മിൻ ദുനിഹി കൂടാതെ ഇലാഹൻ മറ്റൊരു ഇലാഹിനോട് അങ്ങനെ എങ്ങാനും ചെയ്താൽ ഇതൻ അതൊരു വലിയ അപരാധമായി തീരും അങ്ങനെ ചെയ്താൽ അങ്ങനെ പറഞ്ഞാൽ ഏത് അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനോട് ചെയ്താൽ ആരാണ് ഇലാഹ് ഇലാഹിന് അറബി ഭാഷയിൽ പറയുന്ന അർത്ഥം വിശദീകരണം അൽ മഹബൂദ് എന്നാണ് വിപാദത്ത് ചെയ്യപ്പെടുന്നത് ആരാണോ അവനാണ് ഇലാഹ് അത് മനുഷ്യനാവാം അത് മലക്കുകളാവാം ജിന്നുകളാവാം സൃഷ്ടികൾ മറ്റ് സൃഷ്ടികളാവാം വിഗ്രഹങ്ങളാവാം അമ്പിയാക്കന്മാരാവാം മരണപ്പെട്ടു പോയ ആളുകളാവാം ജീവിച്ചിരിക്കുന്നവരാവാം സൂര്യനാവാം ചന്ദ്രനാവാം എന്തുമാവാം എന്തിനോട് ആരാധന അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നുവോ ആർക്ക് ഇബാദത്ത് ചെയ്യുന്നുവോ അവനാണ് ഇലാഹ് ഇനി എന്താണ് ഇബാദത്ത് ഇബാദത്ത് നമ്മൾ പറയല്ലോ ലാ ലാ ഇലാഹ ഇലാഹ പറയലോ എന്നതിന് അറബിയിൽ പറയുന്ന അർത്ഥം ലാ ലാ മഅബൂദ മഅബൂദ ബിഹഖിൻ ബിഹഖിൻ രപ്പെട്ടവനായി അർഹതയുള്ളവനായി അള്ളാഹു അല്ലാതെ ആരുമില്ല എന്താണ് എന്ന് നബിസ് അലൈസ്മ പറഞ്ഞു അബാദു എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം വിളിന്നാണ് അല്ലെങ്കിൽ ക്ഷണം എന്നാണ് വിളിക്കുക ഒരാളൊരാളെ വിളിച്ചാൽ അറബി ഭാഷയിൽ ദു പറയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമികമായ സാങ്കേതികമായ അർത്ഥങ്ങളും ഇസ്ലാമികമായ ആ സാങ്കേതിക അർത്ഥങ്ങൾക്ക് ഭാഷാപരമായ അർത്ഥങ്ങളും ഉണ്ടാകും ഇപ്പൊ സ്വലാത്ത് എന്ന വാക്കിന്റെ അറബി ഭാഷയിലുള്ള അർത്ഥം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് പക്ഷെ സ്വലാത്ത് എന്നത് ശരീരത്തിലെ ഇസ്തലാഹിയ സാങ്കേതികമായ അർത്ഥം അത് തക്ബീറത്തിൽ ലെഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ രൂപത്തിൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് നമസ്കാരമാണ് സൗമ് എന്ന വാക്കിന്റെ അർത്ഥം അടങ്ങുക എന്നാണ് സൗമ് പക്ഷേ സൗമുറാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ സുബഹി മുതൽക്ക് മകറിബ് വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നടത്തുന്ന നോമ്പാണ് ആ സൗമ്യ അതിലടക്കമുണ്ട് അച്ചടക്കമുണ്ട് അത് വേറെ കാര്യം ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം ഹജ്ജ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു പോവുക ഉദ്ദേശിച്ചു പോവുക ഹജ്ജ് എന്ന് ഇസ്തലാഹിയായി ഷറയി അർത്ഥം വരുമ്പോഴേ മക്കയിലേക്ക് ഒരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക രൂപത്തിൽ അതിന്റെ നിബന്ധനകൾ ശുറൂത്തുകൾ പൂർത്തിയാക്കി പോകുന്ന തീർത്ഥാടനമാണ് അതുപോലെ തന്നെ ദ എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം വിളിക്കുക എന്നാണെങ്കിലും ലാ എന്ന് തുടങ്ങിയ പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് പ്രാർത്ഥന എന്നർത്ഥത്തിലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സാധാരണ അവർ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലായിക്കൊണ്ടുള്ള ദൃശ്യമായ അവസ്ഥയിൽ നൽകുന്ന ആ വിളിക്കപ്പുറമാണ് ആ വിളിക്കപ്പുറമാണ് അപ്പുറമാണ് ഇപ്പൊ സുഖമില്ല ഡോക്ടറെ ചികിത്സിക്കണം എന്ന് ഒരു ഡോക്ടറെ വിളിച്ചു പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട നിരോധിക്കപ്പെട്ടതുവേ അല്ല കാരണം അത് ആളുകൾക്കറിയാം എങ്ങനെയാണ് എന്താണ് അതിൽ അഭൗതികമായോ റൈബിയായോ ഒന്നുമില്ല ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് രോഗം സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണെന്നറിയില്ല ഏത് അറിയില്ല ഭൗതികമായി യാതൊന്നുമില്ല അഭൗതികമാണ് മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ളതാണ് അത് റൈബിയാണ് അദൃശ്യമാണ് അതിനാണ് ധ എന്ന് പറയുന്നത് അപ്പൊ ആരോടാണോ അദൃശ്യമായും അഭൗതികമായും മനുഷ്യ കഴിവിന്റെ പരിധിക്കപ്പുറത്തുള്ളതുമായ വിധത്തിൽ സഹായം ചോദിക്കുന്നത് ആ പ്രവർത്തനത്തെ ദ്വാ എന്ന് പറയും അത് എൽബാധത്താവും അതാർക്ക് നൽകുന്നുവോ ആ നൽകപ്പെടുന്നാൽ ഇലാഹാവുകയും ചെയ്യും നമ്മളത് ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി അപ്പൊ ഈ ചെറുപ്പക്കാർ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ അള്ളാഹു അല്ലാതെ അള്ളാവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ ചെയ്യുകയില്ല അങ്ങനെ ചെയ്താൽ അത് അപകടമാണ് വലിയ അപരാധമാണ് അള്ളാഹുവിനെ കൂടാതെ അവർ ആലിഹത്തിനെ സ്ഥാപിച്ചു ആലിഹത്ത് ഇലാഹുകൾ ദൈവങ്ങൾ ആരാധ്യർ അതിനെ സ്ഥാപിച്ചു അവര് ലൗല യൗത്തൂൻ ആലയും ബയ്യനും അതിനവർ എന്തെങ്കിലും ഒരു വ്യക്തമായ തെളിവ് എന്തുകൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല നിങ്ങൾ നോക്കൂ അള്ളാഹു അല്ലാതെ ആർക്ക് വിപാദത്ത് ചെയ്യുന്നുവോ ആരോട് ദുആാ ചെയ്യുന്നുവോ അവർക്ക് ഒരു തെളിവും കൊണ്ടുവരാൻ കഴിയില്ല അതായത് ദീനിയായ മതഗ്രന്ഥത്തിൽ നിന്നും തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല ബുദ്ധിപരമായി ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല അവരല്ലാഹു ആണോ അല്ല അവരാണോ സൃഷ്ടിച്ചത് അല്ല അവരാണോ ഭക്ഷണം തരുന്നത് അല്ല അവരാണോ മരിപ്പിക്കുന്നത് അല്ല അവരാണോ വീണ്ടും ജീവിപ്പിക്കുകയല്ല അവരെന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണോ അതുമല്ല അവരെല്ലാ ഭാഷയും മനസ്സിലാകുന്നവരാണോ അല്ല അവർ ഏത് സ്ഥലത്തേക്കും സഹായം എത്തിക്കാൻ കഴിയുന്നവരാണോ അല്ല അതൊക്കെ കഴിയുന്നവൻ അള്ളാഹുവാണ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അതുകൊണ്ട് തന്നെ ഈ ആളുകൾ അള്ളാഹുവിനെ കൂടാതെ ഇലാഹിനെ സ്ഥാപിച്ച ആളുകൾ യാതൊരു തെളിവുമില്ലാതെയാണ് അത് അങ്ങനെ വെച്ചത് അതാകട്ടെ അള്ളാഹുവിന്റെ പേരിൽ പറയുന്ന ഏറ്റവും വലിയ ഒരു കളവും ആകുന്നു എന്ന് ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനക്കും വിപാദത്തിനും കൂട്ടിച്ചേർക്കാനുള്ള കാരണം എന്താ അതിന് ബുദ്ധിപരമായോ മതപരമായോ തെളിവില്ല പക്ഷെ എന്തുകൊണ്ടുണ്ടാകുന്നു അതാണ് മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ ദുർമാർഗത്തിലാക്കുവാൻ ശ്രമിക്കും ിൽ ജനിച്ചു വളർന്ന ലായിലാഹ ഇല്ല എന്ന കലിമ അംഗീകരിച്ചു പോന്ന ആ സമൂഹത്തിലാണ് പിന്നെ പൈശാചികമായ ദുർബോധനത്താൽ വദ്ദിനെയും സുവിനെയും യഹൂസനെയും നസുറിനെയും ആരാധിക്കുന്ന അവസ്ഥയുണ്ടായത് അതെങ്ങനെയുണ്ടായി അത് ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ആരായിരുന്നു വദ് ആരായിരുന്നു യോസ് ആരായിരുന്നു സുവാൾ ആരായിരുന്നു എഴുക്ക് ആരായിരുന്നു നസറ് എന്നത് വളരെ വ്യക്തമായി മുസ്ലിം പണ്ഡിതന്മാർ ഖുർആൻ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് പിശാചി ചെന്നുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയത് ഈ ആളുകളൊക്കെ മഹാന്മാരായിരുന്നു മഹാന്മാരായ ആളുകളെ നമ്മൾ ഓർക്കണം വേണ്ടതാണല്ലോ മഹാന്മാരെ നമ്മൾ ഓർക്കണം അവരെ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ അനുസ്മരിക്കണം എന്നിട്ട് പറഞ്ഞു അവരെ ഓർക്കാൻ വേണ്ടി അവർ വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അവരുടെ രൂപമുണ്ടാക്കി വെക്കാം പ്രതിമകൾ ഉണ്ടാക്കി വെക്കാം അങ്ങനെ ഈ ആളുകളുടെ രൂപത്തിൽ പ്രതിമ പ്രതിമയുണ്ടാക്കി വെച്ചു ആദ്യത്തെ തലമുറ അവര് ആ അത് വിഗ്രഹങ്ങളായി കരുതി അവരെ വിളിച്ചു പ്രാർത്ഥിച്ചില്ല അവർക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല ആകെ ചെയ്തത് അവരുടെ രൂപമുണ്ടാക്കി വെച്ചു അവരെ ഓർക്കാൻ പക്ഷെ പിശാജ് അടങ്ങിയിരിക്കില്ലല്ലോ അടുത്ത തലമുറയിൽ വന്നുകൊണ്ട് അന്നത്തെ ആളുകളെ ബോധ്യപ്പെടുത്തി ഇത് നോക്കൂ ആരാണിത് ഇത് വദ്റ് മുൻകാലത്ത് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരായ ആളുകളാ അവരെ ഓർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ വിഗ്രഹങ്ങളാണ് വെറുതെ ഓർക്കാനല്ലല്ലോ ആ മഹാന്മാർ മുഖേന അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും വളരെ വ്യക്തമായി ഇത് ഈ ആയത്തിന്റെ തപ്സീലിൽ കാണാം അങ്ങനെ ആ തലമുറയും കഴിയുന്നു ഒരു തലമുറയും കൂടി കഴിയുമ്പോഴേക്ക് അവരോട് തന്നെ അഭിബാധത്ത് ചെയ്യുന്ന അവസ്ഥയിലെത്തി അതിപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം വെറുതെ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾ ദൈവ നിഷേധ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ചില സാമൂഹ്യ പ്രവർത്തകരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അല്പകാലം കഴിയുമ്പോഴേ പിന്നെ അവിടെ വിളക്ക് വെക്കാനും അവിടെ മാല ചാർത്താനും അവിടേക്ക് തീർത്ഥാടനം നടത്താനും പോകുന്നു ആളുകൾ ഇപ്പൊ സിനിമക്കാരായ തമിഴ്നാട്ടിലൊക്കെ ും സിനിമക്കാരായിരുന്ന ആളുകൾ അവർ ദൈവവിശ്വാസികളല്ല പലരും ദൈവത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മതപ്രബോധകരും അല്ല മഹാന്മാരും അല്ല അർത്ഥത്തിൽ എന്നാലും അവരുടെ പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നു അവരുടെ പേരിൽ ക്ഷേത്രങ്ങൾ വരെ ഉണ്ടാകുന്ന അവസ്ഥ വരുന്നു ഇത് ഷിർക്കിന്റെ ഒരു ചരിത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സമൂഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് യാതൊരു തെളിവുമില്ല ുദ്ധിപരമായി അത് നിലനിൽക്കുകയുമില്ല എന്നത് പറയുക തൗഹീദിന്റെ ഹാലിസായ ശുദ്ധമായ വ്യക്തമായ ഋജുവായ ആ അക്രിതയുടെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഈ അസഹാബുൽ കൈഫിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് അവർ ആരായിരുന്നു എവിടെ ആയിരുന്നു ഏത് രാജാവായിരുന്നു എന്നേലേറെ അവരുടെ ഹൃദയങ്ങളെ നമ്മുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബ് ആ റബ്ബല്ലാത്ത ഒരു ഇലാഹിനെയും നമ്മൾ ദ്വാ ചെയ്യുകയില്ല എന്ന ആ കൃത്യമായ ആ വിശ്വാസമാണ് ഇവിടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള കാര്യം അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ ദൃഢതയും ശക്തിയും ആ മാർഗത്തിൽ സഹനവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവുക എന്നതാണ് ഈ ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു ശുഭാനുഭവത്തായല്ല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അലഹമുല്ലാ ഹിറബി ലമീൻ വല്ലാബത്തുൽ മുത്തഖീൻ കരീം അലിഹി വസാഹ്ബിഹി അജുമായീൻ ഇത്ത ഉള്ളാഹ് ഇബായതല്ലാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മൾ ഷാബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അടുത്ത മാസം റമലാൻ മാസമാണ് റമലാൻ മാസത്തിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ഷാബാനിൽ നബിതിരിബേനു സല്ലാഹു അല്ലൈവലമ ഈ മാസത്തെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കൂടുതൽ നോമ്പനിഷ്ഠിച്ചിരുന്നു റമലാൻ മാത്രമാണ് ഒരു മാസം മുഴുവനും നബി സല്ലാഹു അല്ലൈവലമ നോമ്പെടുത്തത് പിന്നെ നോക്കിയാൽ കൂടുതൽ ദിവസങ്ങൾ നോമ്പെടുത്തിട്ടുള്ളത് ഷാബാൻ മാസത്തിലായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇപ്പൊ റജബ് മാസം കഴിഞ്ഞിട്ട് റമദാൻ മാസം വരുന്നതിന് മുമ്പുള്ള ഈ സമയം ആ റമദാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമെന്നോണമാണിത് എന്നാണ് പല ഹദീസ് പണ്ഡിതന്മാരും പറയുന്നത് മാത്രവുമല്ല ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നു മഹദി ആയിഷ റതിഅള്ളാഹു അൻഹ അവർക്ക് നോറ്റ് വീട്ടാനുള്ള നോമ്പുകൾ അധികവും നോറ്റിരുന്നത് ഈ ഷാബാനിലാണ് അതിന്റെ കാരണം പറഞ്ഞത് റസൂസ് അല്ലാഹു അലൈഹുസ്വലമയും ജീവിതവും കാര്യങ്ങളും തിരക്കുകളുമായി അതിനു മുമ്പ് കഴിഞ്ഞിരുന്നില്ല എന്ന് അപ്പൊ ഇപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് റമദാൻ വരുന്നതിന്റെ മുമ്പ് കഴിഞ്ഞ റമദാനിലെ നോമ്പെടുത്ത് തീർക്കാനുള്ള ആളുകൾ ഇപ്പം നോക്കണം അതിൽ നല്ല സമയം കിട്ടുള്ളൂ മറ്റൊന്ന് അല്ലെങ്കിലും ഐച്ഛികമായി സുന്നത്ത് നോമ്പുകൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിൽ നോൽക്കുന്നത് നല്ലതാണ് കാരണം അധിക ആയി നബ്സല്ലാൻ നോമ്പെടുത്തത് ഈ ഷാബാൻ മാസത്തിലായിരുന്നു എന്ന് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് ഇപ്പൊ നമ്മൾ ഒരു പുണ്യം എന്ന നിലക്ക് അള്ളാഹുവിൽ നിന്ന് സവാബ് കിട്ടാൻ വേണ്ടി നോമ്പെടുക്കാവുന്ന നല്ല ഒരു കാലമാണ് ഈ ഷാബാൻ മാസം അതിനും പുറമെ പൊതുവേ പുണ്യകർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ടാകും അതുകൊണ്ടാണല്ലോ റസൂ സല്ലാ അലൈഹി സ്വലമായ ഈ മാസത്തിൽ കൂടുതൽ നോമ്പ് നോറ്റത് എന്നും പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പുണ്യം കിട്ടാവുന്ന അധ്വാനം വളരെ കുറഞ്ഞ അധ്വാനം എന്നാൽ വലിയ പ്രതിഫലം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോഴേ നമ്മൾ ശീലമാക്കുക ഫർണ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലമുള്ള നമസ്കാരമായി പറഞ്ഞത് രാത്രി നമസ്കാരമാണ് രാത്രി നമസ്കാരം അതായത് വിത്ത് തഹജു എന്നൊക്കെ പറയുന്ന നമസ്കാരവും ചുന്നത്തും കഴിഞ്ഞ് നടത്തുന്ന നമസ്കാരം അത് സുബൈ വരെയുള്ള സമയവുമുണ്ട് അപ്പം ഇത് നമ്മളൊന്ന് ഇപ്പോഴേ ശീലമാക്കിയാൽ നല്ലതാണ് രാത്രി നമസ്കാരം മറ്റൊന്ന് അതുപോലെ തന്നെ ഫജിർ നമസ്കാരത്തിൻ്റെ മുമ്പ് അതായത് ഫർളായ സുബൈ നമസ്കാരത്തിൻ്റെ മുമ്പുള്ള ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ദുനിയാവിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും കൂലിയുള്ള ഒരു സംഗതിയാണ് സുബൈ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടക്കാത്ത് നമസ്കാരം ചെറിയ ചെറിയ സംഗതികളാണ് പക്ഷെ അതിനെപ്പറ്റിയുള്ള പ്രതിഫലവും പുണ്യവും വന്നത് വളരെ വലുതാണ് അതുപോലെ ഒരു ദിവസം സുബാൻ അള്ളാഹി എന്നൊരാൾ പറഞ്ഞാൽ അതിന് അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും നൂറ് തവണ പറഞ്ഞാൽ എന്നൊരു ഹദീസിലുണ്ട് അപ്പം ചിലർ ചോദിക്കും അപ്പം എന്നാൽ പിന്നെ അത് ചെയ്താൽ പോരന്ന് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം അലൈഹി അല്ലി പറഞ്ഞതാണ് നമ്മൾ അത് ചെയ്താൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടും ഇപ്പൊ സുബാൻ അതുപോലെ തന്നെ ലിസാനി ഫിൽ റഹ്മാൻ െളുപ്പമുള്ളതും പരലോകത്ത് തുലാസിൽ കനം തൂങ്ങുന്നതും റഹ്മാനായ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതുമായ രണ്ട് കലിമത്ത് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ പുണ്യമായി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മറ്റൊന്നാണ് له الملك وله الحمد وهو على كل شيء قدير إذا ما ذكران لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إيمون بني مون على أن سبحان الله وبحمده نوره ما تونه بورنا ما يطلع سبحان الله وبحمده سبحان الله العظيم ഇലാഹ മറ്റൊന്നില്ലാ ഇലാ ഇഹ്ലാഷീഖ് ഇത് മൂന്നും നോക്കൂ നിങ്ങൾ മനുഷ്യനെ പടച്ചവനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹുവിന്റെ പരിശുദ്ധി അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല അള്ളാഹു ഏകനാണ് അവന് പങ്കുകാരില്ല എല്ലാ അധികാരവും അവൻ്റെതാണ് എല്ലാ സ്തുതിയും അവനാണ് എല്ലാറ്റിനും കഴിയുന്നവൻ അള്ളാഹുവാണ് നമ്മുടെ വിക്രകളെല്ലാം തന്നെ തൗഹീദിൽ അധിഷ്ഠിതമാണ് എന്നർത്ഥം ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ കർമ്മങ്ങളും വാക്കുകളും വിക്രുകളും ദുആകളും വർദ്ധിപ്പിച്ച ഇബാധത്തുകളുമൊക്കെ ഈ റമദാനിൻ്റെ തൊട്ടു മുമ്പുള്ള ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ കൂടുതലായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ പള്ളിയിൽ നടന്നു വരുന്ന ഒരു വിശേഷപ്പെട്ട ഒരു പ്രോഗ്രാമുണ്ട് നമ്മളത് ഒരു രണ്ടു മാസം മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് പരിശീലനക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ പ്രശ്നം ഇണകൾ തമ്മിൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും ജ്യേഷ്ഠനും അനുജനും അയൽവാസിയും അയൽവാസിയും കുറേ പ്രശ്നങ്ങൾ ഇത് വരാതെ നല്ല സമാധാനമുള്ള കുടുംബജീവിതവും അയൽപ്പക്ക ജീവിതവും ഉണ്ടാക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കുന്ന കോഴ്സുകൾ ആരംഭിച്ചു നമ്മുടെ ഈ പള്ളിയിൽ ഒന്നാമത്തെ കോഴ്സ് വിവാഹം ചെയ്തിട്ടില്ലാത്ത കുട്ടികൾക്കുള്ളതായിരുന്നു അവരുടെ ജീവിതം അവരുടെ ശരീരം അവരുടെ ഭാവി ഭാവിയിൽ ശ്രദ്ധിക്കേണ്ടത് ആ കോഴ്സ് ഇവിടെ നമ്മൾ ആരംഭിച്ചു ഇപ്പം അത് പൂർത്തിയായി പൂർത്തിയായി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ പോവാണ് അത് ഈ മുപ്പതാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് ഈ പള്ളിയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അദ്ദേഹമാണ് മുഖ്യാതിഥി അത് തുടങ്ങിയിരുന്നത് ജില്ലാ ജഡ്ജ് ബൈജു ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത അന്ന് നമ്മൾ പുതിയ കോഴ്സ് പ്രഖ്യാപിക്കുകയാണ് ദമ്പതിമാർക്കുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇപ്പോൾ വിവാഹിതരായ ആളുകൾ അവർക്കൊരു കോഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ വിവാഹം ചെയ്ത് പത്ത് കൊല്ലമായി അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഇത്തരം കാര്യങ്ങൾ സൈക്കോളജിക്കലായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ദീനിയായിട്ടും ഖുറാനും ഹദീസും ഒക്കെ വെച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് അതുപോലെ കൗമാരക്കാരായ കുട്ടികൾ പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള ഒരു കോഴ്സ് നമ്മളെപ്പോഴും കുറ്റം പറയാം മക്കൾ അങ്ങനെ ചെയ്തു മക്കൾ ഇങ്ങനെ ചെയ്തു വളരെ മോശം യുവാക്കൾ പുതിയ തലമുറ എന്ന് പറയും പക്ഷെ രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ കുട്ടികൾ കേടുവരുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യമുണ്ട് അവർ നന്നായി നന്നായിത്തീരണമെങ്കിൽ അത് വേണം ആ ഒരു കോഴ്സ് വേറെ ഒന്ന് ചെറിയ മക്കൾ നാല് വയസ്സുവരെയുള്ള മക്കളുള്ള രക്ഷിതാക്കൾ അവർ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യം ആ പ്രായമൊക്കെ വലിയ പ്രായമാണ് ഇതൊക്കെ പുതിയ പുതിയ പഠനങ്ങളും റിസർച്ചുകളും നടക്കുന്ന മേഖലയാണ് ഇതൊക്കെ നമ്മളിവിടെ ആരംഭിക്കും അന്ന് അതിന്റെ വിശദീകരണം ഇവിടെ പറയും അപ്പം നമുക്കൊക്കെ ഉപകാരപ്പെടും നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടും നമ്മുടെ ഭാര്യമാർക്ക് ഉപകാരപ്പെടും അതിനെപ്പറ്റി അറിയാനും അര നൂറ്റാണ്ട് കാലം ഏറെക്കുറെ ദമ്പതികളായി ജീവിച്ച ചില ആളുകൾ അവരുടെ ദാമ്പത്യത്തിൻ്റെ നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ മുപ്പതാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് രണ്ടു മണിക്ക് ഇവിടെ വെച്ചാണ് പരിപാടി പള്ളിയിൽ വെച്ച് തന്നെ അതിൽ കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കണം ഒരു നവീനമായ ഒരു ചിന്തയാണ് ഒരു പള്ളി കേന്ദ്രീകരിച്ച് നമ്മുടെ പ്രദേശത്ത് ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് പള്ളി സാംസ്കാരിക കേന്ദ്രമാവണം എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതാവാറില്ല അതിലേക്കുള്ള ചെറിയൊരു ശ്രമമാണ് അതിൽ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക മറ്റൊരു കാര്യം നമ്മൾ സാധാരണ ഇവിടെ മാസത്തിലൊരിക്കൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് കലക്ഷൻ നടത്താറുണ്ട് ഇന്ന് ആ കലക്ഷനാണ് നടത്തുക അതിൻ്റെ പണം പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് വാങ്ങാനും ഭക്ഷണം കൊടുക്കാനും കഷ്ടപ്പാടുകൾ തീർക്കാനും വേണ്ടിയാണ് അതിലേക്ക് ദാനം ചെയ്യണം അള്ളാഹു സുബാനു വത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനുറഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന കുറ്റങ്ങളും പാവങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ അള്ളാഹുവേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ രോഗശമനത്തിന് വേണ്ടി ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വസയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ രോഗങ്ങളെയും നീ സുഖപ്പെടുത്തി കൊടുക്കണമേ ശാരീരികവും മാനസികവും സാമ്പത്തികവും മറ്റുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും റഹ്മാനായ അള്ളാഹുവെ നീ ദൂരീകരിച്ച് തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പീഡനങ്ങളും പ്രയാസങ്ങളും അതിജീവിക്കുവാനും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ അവരുടെ കബരിടങ്ങളെ പ്രകാശമുള്ളതാക്കി തീർക്കണമേ അവരെയും ഞങ്ങളെയും നാളെ പരലോകത്ത് നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ

ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا لا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم